90 plus my tuition app il focus area materials ubayogichu padikku needu board exam ina 90 plus marks Kerala battery നേമത്ത് ബി ജെ പി പ്രവർത്തകർ കെ മുരളീധരന്റെ വാഹനം തടഞ്ഞതിന് പിന്നാലെ കോൺഗ്രസ് ബി ജെ പി പ്രവർത്തകർ തമ്മിൽ സംഘർഷം. മുരളീധരൻ പണം നൽകാനെത്തിയെന്നാരോപിച്ചാണ് വാഹനം തടഞ്ഞത്. സംഘർഷത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ ഷജീറിന് പരുക്കേറ്റു. പ്രതിഷേധവുമായി എത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നേമം പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയ പ്രവർത്തകർക്ക് നേരെ പോലീസ് ലാത്തിവീശി. പോലീസിന് നേരെ പ്രവർത്തകർ കല്ലെറിഞ്ഞു. വിശദാംശങ്ങളുമായി മഹേഷ് ജോൺ മാത്യു ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. മഹേഷ്, അല്പസമയം മുൻപ് നടന്ന കാര്യങ്ങളാണ്. കെ മുരളീധരൻ പണവുമായി വാഹനത്തിലെത്തി എന്ന ആരോപണം ഉന്നയിച്ചാണ് ബി ജെ പി പ്രവർത്തകർ ഈ വാഹനം തടഞ്ഞത്. അതിനുശേഷമാണ് സംഘർഷമുണ്ടാകുന്നത്. പോലീസ് ഇടപെട്ടു. എന്താണ് ഇപ്പോൾ അവിടെ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ? ക്രിസ്റ്റീന, ഏകദേശം അരമണിക്കൂർ മുമ്പാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ പ്രതിഷേധവുമായി നിയമ സ്റ്റേഷനിൽ മുന്നിലേക്ക് എത്തിയത്. തുടർന്ന് ദേശീയപാത ഉപരോധിച്ചുകൊണ്ട് പ്രതിഷേധിച്ചു. ഈ ഘട്ടത്തിൽ പോലീസ് ഇടപെടുകയും പോലീസ് ലാത്തി വീശുകയും ചെയ്തു. തുടർന്നാണ് പോലീസിന് നേരെ വലിയ രീതിയിലുള്ള കല്ലേറും പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടായത്. എന്നാൽ തുടർന്ന് നിരവധി തവണ ഈ നേതാക്കളുമായി, യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാതല നേതാക്കളുമായി നിരവധി തവണ പോലീസ് ചർച്ച നടത്തിയതിനെ തുടർന്ന് നിലവിൽ ഈ പ്രതിഷേധക്കാർ പ്രവർത്തകർ പിരിഞ്ഞു പോകുന്നൊരു സാഹചര്യമാണുള്ളത്. പ്രവർത്തകർ മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ, ഈ സംഭവത്തിൽ പ്രതികളായിട്ടുള്ള RSS BJP പ്രവർത്തകർക്ക് നേരെ ഉടനടി നടപടി ഉണ്ടാകണം, ഇവരെ അറസ്റ്റ് ചെയ്യണമെന്ന ആവശ്യമാണ് അവർ പ്രധാനമായും മുന്നോട്ട് വെച്ചത്. അതിന് കാരണം ഈ യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു പ്രവർത്തകനായ സംസ്ഥാന കമ്മിറ്റി അംഗമായ ഷജീറിന് തലയ്ക്ക് ഗുരുതരമായി പരിക്ക് പറ്റിയിരുന്നു. കരിങ്കല്ലുപയോഗിച്ച് പ്രവർത്തകർ ഈ RSS പ്രവർത്തകർ മർദ്ദിച്ചു എന്നാണ് ഷജീർ അടക്കം വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രവർത്തകരെ വലിയ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യണമെന്ന ആവശ്യമാണ് ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മുന്നോട്ട് വെച്ച ആവശ്യം. എന്നാൽ ആദ്യ ഘട്ടത്തിൽ പോലീസ് അനുനയ നീക്കവുമായി ഇവരോട് സംസാരിച്ചെങ്കിലും പിരിഞ്ഞു പോകാൻ തയ്യാറായിരുന്നില്ല. എന്നാൽ അവസാന ഘട്ടത്തിൽ ഇവർക്കെതിരെ, ഈ RSS BJP പ്രവർത്തകർക്കെതിരെ നടപടിയെടുക്കാമെന്നുള്ള ഒരു നിലപാട് പോലീസ് സ്വീകരിച്ചു. ശക്തമായ പോരാട്ടം നടക്കുന്ന നേമം മണ്ഡലത്തിൽ യൂത്ത് കോൺഗ്രസ് BJP പ്രവർത്തകർ തമ്മിൽ സംഘർഷമുണ്ടായി. എന്നാൽ ഇപ്പോൾ സംഘർഷം ഒഴിവായിരിക്കുകയാണ്. പോലീസുകാർ സ്ഥലത്ത് തുടരുകയാണ്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു മഹേഷ് ജോൺ മാത്യു, തിരുവനന്തപുരത്ത്. മൂന്നാഴ്ച നീണ്ട പ്രചാരണത്തിനൊടുവിൽ കേരളം നാളെ പോളിംഗ് ബൂത്തിലേക്ക്. 140 നിയമസഭാ നിയോജക മണ്ഡലങ്ങളിലായി 2,74,00,000 വോട്ടർമാരാണ് വിധിയെഴുതുക. 40,771 പോളിംഗ് സ്റ്റേഷനുകളാണ് തയ്യാറാക്കിയിട്ടുള്ളത്. 59,000 പോലീസ് ഉദ്യോഗസ്ഥരാണ് സുരക്ഷ ഒരുക്കുന്നത്. 140 കമ്പനി കേന്ദ്രസേനയും കേരളത്തിലുണ്ട്. കോവിഡ് സാഹചര്യം കണക്കിലെടുത്ത് ഒരു ബൂത്തിൽ പരമാവധി 1,000 വോട്ടർമാരെ മാത്രമാണ് അനുവദിക്കുക. 957 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. രാവിലെ 7 മണി മുതൽ വൈകിട്ട് 7 വരെയാണ് വോട്ടെടുപ്പ്. അവസാന 1 മണിക്കൂറിൽ കോവിഡ് ബാധിതർക്കും പ്രാഥമിക സമ്പർക്ക പട്ടികയിലുള്ളവർക്കും വോട്ട് രേഖപ്പെടുത്താൻ അവസരമുണ്ട്. മെയ് 2 വോട്ടെണ്ണൽ. കോവിഡ് വ്യാപനം വർദ്ധിക്കുന്ന പശ്ചാത്തലത്തിൽ കർശന നിയന്ത്രണങ്ങളോടെയായിരിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുക. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചായിരിക്കണം തെരഞ്ഞെടുപ്പ് നടപടികളെന്ന് കമ്മീഷൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിന്റെ വിവിധ ഘട്ടങ്ങളിൽ മാസ്ക്, സാനിറ്റൈസർ, കൈയുറകൾ എന്നിവയും സാമൂഹിക അകലം പാലിക്കലും നിർബന്ധമാക്കും. പൊതു തിരഞ്ഞെടുപ്പിന്റെ ഓരോ ഘട്ടത്തിലും കോവിഡ് പ്രോട്ടോകോൾ കർശനമായി പാലിക്കണമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം. മുഴുവൻ പോളിംഗ് ബൂത്തുകളിലും തെർമൽ സ്കാനറും PPE കിറ്റുകളും ബ്രേക്ക് ദ ചെയിൻ കിറ്റുകളും ഉണ്ടെന്ന് ഉറപ്പാക്കണം. മാസ്ക് കോർണറും ബൂത്തുകളിൽ സജ്ജീകരിക്കണം. പ്ലാസ്റ്റിക് ഗ്ലൗസുകൾ, ഫേസ് ഷീൽഡ്, സാനിറ്റൈസർ എന്നിവ ലഭ്യമാക്കണം. പോളിംഗ് ബൂത്തിന് പുറത്ത് വെള്ളം, സോപ്പ് എന്നിവയും ബൂത്തിനകത്ത് സാനിറ്റൈസറും നിർബന്ധമായും കരുതണം. പോളിംഗ് ബൂത്തിന് മുൻപിൽ വോട്ടർമാർക്ക് സാമൂഹ്യ അകലം പാലിച്ച് ക്യൂ നിൽക്കുന്നതിന് നിശ്ചിത അകലത്തിൽ പ്രത്യേകം മാർക്ക് ചെയ്യണം. വോട്ടർമാരുടെ ശരീരോഷ്മാവ് പരിശോധിക്കുന്നതിനായി പ്രത്യേക പരിശീലനം ലഭിച്ചവർ ബൂത്തുകളിലുണ്ടാകും. പ്രായമായവർ, ഭിന്നശേഷിക്കാർ, രോഗികൾ എന്നിവർക്ക് ക്യൂ നിർബന്ധമല്ല. സ്ലിപ്പ് വിതരണം ചെയ്യുന്നിടത്ത് സോപ്പ്, വെള്ളം, സാനിറ്റൈസർ എന്നിവ നിർബന്ധമാണ്. സ്ലിപ്പ് വിതരണത്തിന് 2 പേരിൽ കൂടുതൽ പാടില്ല. സ്ലിപ്പ് വിതരണം നടത്തുന്നവർ മാസ്ക്, കൈയുറ എന്നിവ നിർബന്ധമായും ധരിക്കണം. വോട്ടെടുപ്പ് ദിനത്തിൽ പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് ഫേസ് ഷീൽഡ്, മാസ്ക്, സാനിറ്റൈസർ, കൈയുറ എന്നിവ ഉണ്ടായിരിക്കണം. പോളിംഗ് ഏജന്റുമാർക്കും മാസ്ക്, സാനിറ്റൈസർ എന്നിവ നിർബന്ധം. വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് പ്രവേശിക്കുമ്പോഴും പുറത്തേക്ക് പോകുമ്പോഴും നിർബന്ധമായും സാനിറ്റൈസർ ഉപയോഗിക്കണം. വോട്ടർമാർ മാസ്ക് ധരിച്ച് തിരിച്ചറിയൽ രേഖ കാണിച്ച് ബോധ്യപ്പെടുത്തണം. തിരിച്ചറിയൽ വേളയിൽ മാത്രം ആവശ്യമെങ്കിൽ മാസ്ക് മുഖത്തിൽ നിന്ന് മാറ്റാം. ബൂത്തിനകത്ത് ഒരേ സമയം 3 വോട്ടർമാർക്ക് സാമൂഹിക അകലം പാലിച്ച് മാത്രമായിരിക്കും പ്രവേശനം. 24 തിരുവനന്തപുരം.
തലശ്ശേരിയിൽ ഏത് സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുമെന്നതിൽ ബിജെപിയിൽ സർവത്ര ആശയക്കുഴപ്പം. എൽഡിഎഫിനും യുഡിഎഫിനും അല്ലാതെ പ്രവർത്തകർക്ക് മനസാക്ഷി വോട്ട് ചെയ്യാമെന്നായിരുന്നു ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ പ്രതികരണം. എന്നാൽ സിഒടി നസീറിന് തന്നെയാണ് പിന്തുണയെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ പറഞ്ഞു. ആരുടെ വോട്ടും സ്വീകരിക്കുമെന്ന് കോൺഗ്രസ് നേതാവ് കെ സുധാകരനും പ്രതികരിച്ചു. വോട്ടെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുമ്പോഴും തലശ്ശേരിയിൽ ആരെ പിന്തുണക്കണമെന്ന കാര്യത്തിൽ ബിജെപിയിൽ അവ്യക്തത. എൽഡിഎഫിനും യുഡിഎഫിനും ഒഴികെ മറ്റാർക്കും വോട്ട് ചെയ്യാമെന്ന് സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. മനസാക്ഷി അനുസരിച്ച് അവിടെ യുഡിഎഫിനും എൽഡിഎഫിനും എതിരായിട്ടുള്ള വികാരം പ്രകടിപ്പിക്കാൻ പാർട്ടി പ്രവർത്തകർ ശ്രമിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബിജെപി കണ്ണൂർ ജില്ലാ നേതൃത്വത്തിനും ഇതേ നിലപാടാണ്. എന്നാൽ തലശ്ശേരിയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ സിഒടി നസീറിനെ പിന്തുണക്കുമെന്നാണ് വി മുരളീധരന്റെ പ്രതികരണം. വളരെ വ്യക്തമായിട്ട് ബിജെപി പറഞ്ഞിട്ടുണ്ട്. ബിജെപി അവിടെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞതിന് അപ്പുറത്തെ ഞാൻ ഇനിയൊന്നും പറയേണ്ട ആവശ്യമില്ല. സംസ്ഥാന പ്രസിഡന്റ് അതല്ലേ പറഞ്ഞത്? എന്നാൽ ബിജെപി പിന്തുണ വേണ്ടെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് സിഒടി നസീർ. നമ്മൾ നേരത്തെ ക്ലിയർ ആയി പറഞ്ഞതാണ്, ബിജെപിയുടെ പിന്തുണ ആവശ്യമില്ല. കാരണം ഞങ്ങൾ രണ്ട് ഐഡിയോളജിയാണ്. ഞങ്ങളെ സംബന്ധിച്ചിട്ട് ഞങ്ങൾ പറഞ്ഞല്ലോ, ഇന്ത്യൻ ഗാന്ധിയം പാർട്ടി ഉയർത്തിപ്പിടിക്കുന്ന ഒരു ഐഡിയോളജി ഉണ്ട്. ആ ഐഡിയോളജി ആയിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതേസമയം ബിജെപി കോൺഗ്രസിനെ സഹായിക്കുകയാണെന്ന് സിപിഐഎം ആരോപിച്ചു. ബിജെപി പറയുന്ന മനസാക്ഷി വോട്ടിലെ മനസാക്ഷി കോൺഗ്രസിനൊപ്പമാണെന്ന് സിപിഎം കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ. പുറത്ത് മനസാക്ഷിയാണെങ്കിലും ആ മനസാക്ഷി കോൺഗ്രസിനോടൊപ്പമാണ്. തലശ്ശേരിയിൽ യുഡിഎഫ് ആരുടെ വോട്ടും സ്വീകരിക്കുമെന്ന് കെപിസിസി വർക്കിംഗ് പ്രസിഡന്റ് കെ സുധാകരൻ. ബിജെപിക്കാർ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുമെന്ന് പറഞ്ഞാൽ എന്തു ചെയ്യുമെന്നും, ഷംസീറിനെ തോൽപ്പിക്കുകയാണ് കോൺഗ്രസ് ലക്ഷ്യമെന്നും കെ സുധാകരൻ. തോൽപ്പിക്കലാണ് നമ്മുടെ ലക്ഷ്യം. ഏത് വോട്ട് വാങ്ങാലും നമ്മൾ വാങ്ങും. അതിന് വോട്ട് വേണമെന്ന് ബിജെപിക്കാരുടെ വോട്ടിന് ചോദിക്കാൻ ഞങ്ങൾ പോകുന്നില്ല. ഞങ്ങൾ ആരോട് വോട്ടിന് ചോദിച്ചിട്ടില്ല. ബിജെപിയോ എസ്ടിപിയുടെ വോട്ടിന് ഞങ്ങൾ ചോദിച്ചിട്ടില്ല. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കണ്ണൂർ. മഞ്ചേശ്വരത്ത് എൽഡിഎഫ് യുഡിഎഫിനെ പിന്തുണയ്ക്കണമെന്ന മുല്ലപ്പള്ളിയുടെ പ്രസ്താവനയ്ക്ക് പിന്നാലെ വാദപ്രതിവാദങ്ങൾ ശക്തമാവുകയാണ്. മുല്ലപ്പള്ളിയെ തള്ളി ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും രംഗത്തെത്തി. മുല്ലപ്പള്ളിയോട് കൃപേഷിന്റെയും ശരത്ലാലിന്റെയും ആത്മാക്കൾ പൊറുക്കില്ലെന്ന് കെ സുരേന്ദ്രൻ. കഴിഞ്ഞ ദിവസമാണ് മഞ്ചേശ്വരത്ത് ബിജെപിയെ തോൽപ്പിക്കാൻ എൽഡിഎഫ് യുഡിഎഫിന് വോട്ട് ചെയ്യണമെന്ന് കെപിസിസി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞത്. ഇതിന് പിന്നാലെ മുല്ലപ്പള്ളിയുടെ പ്രസ്താവന തള്ളി ഉമ്മൻചാണ്ടിയും ചെന്നിത്തലയും രംഗത്തെത്തി. മഞ്ചേശ്വരത്ത് യുഡിഎഫിന് ഒറ്റയ്ക്ക് ബിജെപിയെ തോൽപ്പിക്കാൻ കഴിയുമെന്നായിരുന്നു ഉമ്മൻചാണ്ടിയുടെ പ്രതികരണം. ഇക്കാര്യത്തിൽ ആരുടെയും പിന്തുണ വേണ്ടെന്നും ഉമ്മൻചാണ്ടി. മഞ്ചേശ്വരത്ത് ബിജെപിയെ തോൽപ്പിക്കാൻ കോൺഗ്രസിന് സാധിക്കും, കഴിഞ്ഞ പ്രാവശ്യം സാധിച്ചല്ലോ. മുല്ലപ്പള്ളിയുടെ പ്രതികരണം ഏത് സാഹചര്യത്തിലാണെന്ന് അറിയില്ലെന്ന് രമേശ് ചെന്നിത്തല. യുഡിഎഫിന് ഒരിടത്തും ആരുമായും നീക്കുപോക്കില്ലെന്നും ചെന്നിത്തല പറഞ്ഞു. യുഡിഎഫിന് ഒരു സഖ്യവും യുഡിഎഫ് ഘടകകക്ഷികളുമായിട്ടല്ലാതില്ല. ഇവിടെ സഖ്യമുണ്ടാക്കിയിരിക്കുന്നത് സിപിഎമ്മും ബിജെപിയുമായിട്ടാണ്. പരസ്യമായി സിപിഐഎമ്മിനോട് വോട്ടഭ്യർത്ഥിച്ച മുല്ലപ്പള്ളിയോട് കൃപേഷിന്റെയും ശരത്ലാലിന്റെയും ആത്മാവ് ഒരിക്കലും പൊറുക്കില്ല. രക്തസാക്ഷികളുടെ കുടുംബത്തോട് അനീതി കാട്ടിയെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും 20 മണ്ഡലങ്ങളിൽ എൽഡിഎഫ് യുഡിഎഫ് ധാരണയുണ്ടെന്നും ഇതിന്റെ ഭാഗമാണ് മുല്ലപ്പള്ളി രാമചന്ദ്ര പ്രസ്താവനയെന്ന് വി മുരളീധരനും ആരോപിച്ചു. സിപിഎമ്മിന്റെ അക്രമത്തിൽ കൊല ചെയ്യപ്പെട്ട നിരവധി കോൺഗ്രസ് പ്രവർത്തകരുടെ കുടുംബത്തോടുള്ള അവഹേളനമാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ നടത്തിയിരിക്കുന്നത്. മുല്ലപ്പള്ളി പറഞ്ഞത് അബദ്ധമായി എന്ന് തോന്നിയതുകൊണ്ട് ഇന്ന് ഉമ്മൻചാണ്ടി തിരുത്തി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പറ്റിയ അബദ്ധം ഏതായാലും ഇനിയിപ്പോ തിരുത്തി പറഞ്ഞതുകൊണ്ട് ജനങ്ങൾ തിരിച്ചറിയാതിരിക്കില്ല. പെരിയ ഇരട്ടക്കൊലപാതകം സജീവ ചർച്ചയാക്കി. തെരഞ്ഞെടുപ്പിനെ നേരിട്ട യുഡിഎഫിന് അതേ നാണയത്തിൽ മറുപടി നൽകി പ്രതിരോധത്തിലാക്കുകയാണ് ബിജെപി. ഒപ്പം വാദപ്രതിവാദങ്ങളും ചൂടുപിടിക്കുന്നു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ആനന്ദ് കുട്ടില, 24 മഞ്ചേശ്വരം. കായംകുളത്തെ യുഡിഎഫ് സ്ഥാനാർത്ഥിയെ പരിഹസിച്ച് ആലപ്പുഴ എം പി എം ആരിഫ്. പാൽ സൊസൈറ്റിയിലേക്കല്ല, നിയമസഭയിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. പ്രാരാബ്ധമാണ് മാനദണ്ഡമെങ്കിൽ അത് പറയണമെന്നായിരുന്നു ആരിഫിന്റെ പരാമർശം. വോട്ടെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെയുള്ള എം ആരിഫ് എം പിയുടെ പരാമർശം ഇതിനോടകം ആരോപണ പ്രത്യാരോപണങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. കായംകുളത്തെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി യു പ്രതിഭയുടെ പ്രചരണാർത്ഥം സംഘടിപ്പിച്ച വനിതാ സംഗമവേദിയിൽ വെച്ചായിരുന്നു യു ഡി എഫ് സ്ഥാനാർത്ഥി അരിതാ ബാബുവിനെ പരിഹസിച്ചുള്ള ഈ പരാമർശം. സംഭവം വിവാദമായതോടെ എ എം ആരിഫ് എം പിക്കെതിരെ പല കോണിൽ നിന്നും വ്യാപക വിമർശനമാണ് ഉയരുന്നത്. കഷ്ടപ്പാടിൽ ജീവിക്കുന്നവരെ അധിക്ഷേപിക്കുന്ന നിലപാടാണ് സി പി ഐ എമ്മിൻ്റെതെങ്കിൽ കഷ്ടപ്പെടുന്നവരെയും സാധാരണക്കാരെയും സംരക്ഷിക്കുന്ന നിലപാടാണ് കോൺഗ്രസിൻ്റെതെന്നായിരുന്നു കായംകുളത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി അരിതാ ബാബുവിൻ്റെ പ്രതികരണം. എ എം ആരിഫ് എം പിയുടെ വ്യക്തിഹത്യ പ്രചരണത്തെ ബാധിക്കില്ലെന്നും അരിതാ ബാബു 24 പറഞ്ഞു.
കഷ്ടപ്പെടുന്നവരെ അധിക്ഷേപിക്കുന്ന രീതിയാകും സി പി എമ്മിൻ്റെതെങ്കിൽ കോൺഗ്രസ്സിന് കഷ്ടപ്പാടുള്ളവരെയും സാധാരണക്കാരെയും അംഗീകരിക്കുന്ന രീതിയിലൂടെയാണ് മുന്നോട്ട് പോയത്. അതുകൊണ്ട് ഇത്തരം പരാമർശങ്ങൾ ഇത് ചെയ്യുന്നില്ല. ഞാൻ എന്താണോ ചെയ്യുന്നത് എൻ്റെ അതിൻ്റെ തൊഴിലാണ്, അതിൻ്റെ വരുമാന മാർഗമാണ്. അത് പറഞ്ഞ് അധിക്ഷേപിക്കുന്നവർക്ക് അത് DYFA യുടെയും CPM ൻ്റെയും ഒക്കെ ഭാഗത്തു നിന്ന് വീണല്ലോ. പാൽക്കാരിയെന്നും കറവക്കാരിയെന്നും പറഞ്ഞു തന്നെയാണ് അവർ തുടങ്ങിയത്. വില കുറഞ്ഞ പരാമർശം നടത്തിയ AM Arif MP പരാമർശം പിൻവലിച്ച് മാപ്പ് പറയണമെന്ന് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. പാൽവിറ്റ് ജീവിക്കുന്നത് അഭിമാനിക്കേണ്ട കാര്യമാണെന്നും ആരിഫിന്റെ പ്രസ്താവന മോശമായി എന്നുമായിരുന്നു ശശി തരൂർ MP യുടെ പ്രതികരണം. രാവിലെ 5 മണിക്ക് എണീച്ച് പശു കറക്കണമെന്ന് ആ പാൽ വിതരണം ചെയ്തിട്ടാണ് കാര്യം ചെയ്യണമെന്ന് പറഞ്ഞാൽ അതൊരു ഒരു ഒരു എംബാരസ്മെൻ്റ് അല്ല, അതൊരു വലിയൊരു നല്ലൊരു കാര്യമാണ്. കാരണം അവർ ആത്മാർത്ഥത കണ്ടോളൂ. അപ്പോൾ അവരെ ഇങ്ങനെ പറഞ്ഞ് ആക്ഷേപിക്കുന്നത് ശരിക്കേ ഒരു 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 മോശം കാര്യമാണ്. ക്ഷീരകർഷകരെ മുഴുവൻ അപമാനിക്കുകയാണ് AM Arif MP ചെയ്തതെന്ന് KC വേണുഗോപാലും PM കുറ്റപ്പെടുത്തി. ഒരു ക്ഷീരകർഷകൻ്റെ വീട്ടിൽ നിന്നും വരുന്ന ഒരു കുട്ടിക്ക് മത്സരിക്കാൻ ഏക യോഗ്യത പാൽ സൊസൈറ്റിയിൽ മാത്രമേ ഉള്ളൂ എന്നാണ്. നിയമസഭയിലേക്കില്ല, പാർലമെന്റിലേക്കില്ല. സത്യത്തിൽ ക്ഷീരകർഷകരെ തന്നെ മുഴുവൻ അപമാനിച്ചിരിക്കുകയല്ലേ. AM Arif MP യുടെ അരിതാ ബാബുവിനെതിരെയുള്ള പരാമർശം കേട്ടിട്ടില്ലെന്നായിരുന്നു CPIM ആക്ടിംഗ് സെക്രട്ടറി A. വിജയരാഘവന്റെ പ്രതികരണം. ഞാൻ കേട്ടില്ല, നിങ്ങളിപ്പോ രാവിലെ പറഞ്ഞപ്പോഴാണ് ഞാൻ കേട്ടത്. തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കലെത്തി നിൽക്കെ വിവാദം ചർച്ചയാക്കേണ്ടെന്നാണ് ഇടത് തീരുമാനം. എന്നാൽ മണ്ഡലത്തിലുൾപ്പെടെ ശക്തമായ പോരാട്ടം നടക്കുന്നതിനാൽ സംഭവം ഇതിനോടകം വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 ആലപ്പുഴ. ഹരിതാ ബാബുവിനെതിരായ പരിഹാസ പ്രസംഗത്തിൽ വിശദീകരണവുമായി AM Arif MP. പ്രസംഗത്തിന്റെ ഒരു ഭാഗം മാത്രം അടർത്തിയെടുത്ത് മാധ്യമങ്ങൾ വിവാദമുണ്ടാക്കുന്നെന്ന് ആരിഫ്. തൊഴിലിനെ ആക്ഷേപിച്ചുവെന്ന് വ്യാഖ്യാനിക്കുന്നത് അല്പത്തരം. കർഷകനായാൽ നിയമസഭയിലേക്കും സൊസൈറ്റിയിലേക്കും എല്ലാം മത്സരിക്കാം, എന്നാൽ അത് മാത്രം മാനദണ്ഡമാവരുതെന്നും ആരിഫ്. ഫേസ്ബുക്കിലൂടെയാണ് AM Arif ൻ്റെ വിശദീകരണം. പശ്ചിമബംഗാൾ നാളെ 3ാം ഘട്ടത്തിൽ ബൂത്തിലെത്തും. 31 നിയമസഭാ മണ്ഡലങ്ങളിലെ സമ്മതിദായകരാണ് നാളെ വിധിയെഴുതുക. സംഘർഷ സാധ്യത നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന എല്ലാ ബൂത്തുകളിലും കേന്ദ്രസേനയെ വിന്യസിച്ചു. അതേസമയം 4ാം 5ാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിൽ BJP യും തൃണമൂൽ കോൺഗ്രസും പ്രചാരണം ശക്തമാക്കി. രാഹുൽഗാന്ധി പ്രചാരണം നടത്തുന്ന വിഷയത്തിൽ ഉടലെടുത്ത ഭിന്നത സംയുക്ത മോർച്ചയിൽ പരിഹാരമാകാതെ തുടരുകയാണ്. 1ും 2ും ഘട്ടങ്ങളിൽ നടന്ന വോട്ടെടുപ്പിനോടനുബന്ധിച്ച് വ്യാപകമായ സംഘർഷമായിരുന്നു ബംഗാളിൽ ഉണ്ടായത്. 3ാം ഘട്ടത്തിലും സ്ഥിതിഗതികളിൽ മാറ്റമില്ലെന്ന് സൂചിപ്പിക്കുന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ. വോട്ടെടുപ്പ് നടക്കുന്ന 31 മണ്ഡലങ്ങളിലെ വിവിധ മേഖലകളിൽ ഇരു പാർട്ടി പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടി. നിശബ്ദ പ്രചരണ ദിവസമായി ഇന്ന് അവസാന വോട്ടുമുറപ്പിക്കാൻ 31 മണ്ഡലങ്ങളിലും ശക്തമായ പ്രചരണമാണ് രാഷ്ട്രീയ പാർട്ടികൾ നടത്തിയത്. തന്റെ വീടിന് നേരെയടക്കം നടന്ന ബോംബാക്രമണം തൃണമൂൽ കോൺഗ്രസിന്റെ രാഷ്ട്രീയ ഭീതി വ്യക്തമാക്കുന്നതാണെന്ന് BJP MP അർജുൻ സിംഗ് 24നോട് പറഞ്ഞു. സംസ്ഥാനത്ത് BJP ഭീതി വിതയ്ക്കുകയാണെന്നാണ് തൃണമൂൽ കോൺഗ്രസിന്റെ ആരോപണം. ഇക്കാര്യം ഉന്നയിച്ച് പാർട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. നാളെ വോട്ടെടുപ്പ് നടക്കുന്ന 31 മണ്ഡലങ്ങൾ ഹൂഗ്ലി, ഹൗറ, 24 നോർത്ത്, പർഗാനാസ് ജില്ലകളിലാണ്. ഇവിടെയെല്ലാം കേന്ദ്രസേനയെ വിന്യസിച്ചു. അടുത്ത ഘട്ടങ്ങളിൽ രാഹുൽ ഗാന്ധിയെ ബംഗാളിൽ പ്രചരണത്തിനിറക്കാനുള്ള കോൺഗ്രസ് നീക്കത്തിൽ ഉടലെടുത്ത ഭിന്നത സംയുക്ത മോർച്ചയിൽ ഇനിയും പരിഹാരമാകാതെ തുടരുകയാണ്. രാഹുൽ കേരളത്തിൽ CPM നെതിരെ നടത്തിയ വിമർശനങ്ങൾ പാർട്ടി അണികളിൽ ഉണ്ടാക്കിയിരിക്കുന്ന വികാരം ദോഷകരമായി ബാധിക്കുമെന്നാണ് CPM വിലയിരുത്തൽ. ഇക്കാര്യത്തിൽ രാഹുലിനെ മൂർഷിദാബാദിലടക്കം പ്രചരണത്തിന് എത്തിക്കുമെന്നാണ് കോൺഗ്രസ് നിലപാട്. കഴിഞ്ഞ 2 ഘട്ടങ്ങളിൽ 80% പശ്ചിമബംഗാളിലെ പോളിംഗ്. നാളെയും അതേ രീതിയിലുള്ള പോളിംഗ് പശ്ചിമബംഗാളിൽ നടക്കുമെന്നാണ് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതീക്ഷ. RRadhakrishnan 24. അസം ജനത നാളെ വിധിയെഴുത്ത് പൂർത്തിയാക്കും. സംസ്ഥാനത്തെ 12 ജില്ലകളിലായി 40 മണ്ഡലങ്ങളിലെ വോട്ടർമാരാണ് നാളെ അവസാനഘട്ടത്തിൽ പോളിംഗ് ബൂത്തിലെത്തുക. വോട്ടെടുപ്പ് അവസാന മണിക്കൂറുകളിലും കനത്ത പ്രതീക്ഷ പുലർത്തുകയാണ് മഹാസഖ്യവും NDA മുന്നണിയും. ഉഴുതുമറിച്ചുള്ള പ്രചരണത്തിന് ശേഷം അസമി ജനത അന്തിമ ജനവിധി രേഖപ്പെടുത്തുകയാണ്. നാളെ തലസ്ഥാന നഗരം ഉൾപ്പെടെ ബോഡോലാൻഡ്, ലോവർ അസം എന്നീ മേഖലകളിലെ 40 മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. ബ്രഹ്മപുത്ര നദിക്കരയിലെ ന്യൂനപക്ഷ കർഷകരും ഗോത്രവിഭാഗവുമാണ് മേഖലയിലെ പ്രധാന വോട്ട് ബാങ്ക്. ഇത്തവണ NRCയിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരും അതോടൊപ്പം ഇനി കൊണ്ടുവന്നാൽ അതിൽ ദുഃഖം അനുഭവിക്കുന്ന ആൾക്കാരും വോട്ട് ഒരു കൺസോളിഡേറ്റഡ് വോട്ടായിട്ട് പ്രതിപക്ഷമായ മഹാജോഡിന് പോകാനുള്ള ഒരു സാധ്യത നമുക്ക് തള്ളിക്കളയാവുന്നതല്ല. 2016 തിരഞ്ഞെടുപ്പ് ഫലം പരിശോധിച്ചാൽ മേഖലയിൽ 25 സീറ്റുകൾ നിലവിലെ മഹാസഖ്യവും 15 സീറ്റുകൾ NDA സഖ്യവുമാണ് നേടിയത്. പൗരത്വ ഭേദഗതി നിയമം ഏറെ ആശങ്കകൾ സൃഷ്ടിച്ച മേഖലയിലെ ജനങ്ങളാണ് നാളെ പോളിംഗ് ബൂത്തിലെത്തുന്നത്. വികസനം, വിലക്കയറ്റം, പൗരത്വം, വിവാദങ്ങൾ എന്നിവ പ്രചരണത്തിൽ വിഷയങ്ങളായി. BJP നേതാവ് ഹിമന്ത ബിശ്വശർമ്മ, സംസ്ഥാന അധ്യക്ഷൻ രഞ്ജിത് കുമാർ ദാസ് തുടങ്ങിയ 20 സിറ്റിംഗ് MLA മാരാണ് മത്സരരംഗത്തുള്ളത്.
നാൽപ്പത് സീറ്റുകളിൽ ബി ജെ പി 20 എണ്ണത്തിലും കോൺഗ്രസ് 23 എണ്ണത്തിലും മത്സരിക്കുമ്പോൾ മറ്റ് സീറ്റുകളിൽ സഖ്യകക്ഷികളാണ് മത്സരരംഗത്തുള്ളത്. തെരഞ്ഞെടുപ്പിന് സുരക്ഷയൊരുക്കാനായി 320 കമ്പനി കേന്ദ്രസേനയെ വിന്യസിച്ചിട്ടുണ്ട്. ജനങ്ങൾ വിധി രേഖപ്പെടുത്തി തുടങ്ങാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുമ്പോഴും ആവേശത്തിൽ തന്നെയാണ് ഇരുമുന്നണികളും. അത്യധികം സസ്പെൻസ് നിറഞ്ഞതാണ് അസമിലെ ഇത്തവണത്തെ പോരാട്ടം. ഗുവാഹട്ടിയിൽ നിന്നും ജോഗേഷ് സിംഗിനൊപ്പം ബൽറാം നെടുങ്ങാടി, 24. ലാവ്ലിൻ കേസ് നാളെ പരിഗണിക്കാനിരിക്കെ കേസ് മാറ്റിവെക്കണമെന്ന് ആവശ്യപ്പെട്ട ഊർജ്ജ വകുപ്പ് മുൻ ജോയിന്റ് സെക്രട്ടറി എ ഫ്രാൻസിസ് സുപ്രീംകോടതിക്ക് കത്ത് നൽകി. കൂടുതൽ രേഖകൾ സമർപ്പിക്കാനുണ്ടെന്ന് എ ഫ്രാൻസിസ് സമർപ്പിച്ച കത്തിൽ ചൂണ്ടിക്കാട്ടി. ജസ്റ്റിസ് യു യു ലളിത് അധ്യക്ഷനായ ബെഞ്ചിന് മുന്നിലാണ് ലാവ്ലിൻ കേസ് നാളെ പരിഗണിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിനിടെയാണ് കേസ് മാറ്റിവെക്കണമെന്ന ഊർജ്ജ വകുപ്പ് മുൻ ജോയിന്റ് സെക്രട്ടറി എ ഫ്രാൻസിസിന്റെ കത്ത്. സാധാരണ നിലയിൽ കേസ് മാറ്റിവെക്കണമെന്ന കക്ഷികളുടെ കത്തുകൾ അനുവദിക്കുകയാണ് സുപ്രീംകോടതിയുടെ രീതി. ലാവ്ലിൻ കേസിൽ ജസ്റ്റിസ് യു യു ലളിത് അധ്യക്ഷനായ ബെഞ്ചിന്റെ നിലപാട് നിർണായകമാകും. കഴിഞ്ഞ 27 തവണയും കേസ് മാറ്റിവെച്ചിരുന്നു. CBIയുടെ ആവശ്യത്തെ തുടർന്നാണ് കൂടുതൽ തവണയും കേസ് മാറ്റിയത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, മുൻ ഊർജ്ജ സെക്രട്ടറി കെ മോഹനചന്ദ്രൻ, മുൻ ജോയിന്റ് സെക്രട്ടറി എ ഫ്രാൻസിസ് എന്നിവരെ കുറ്റവിമുക്തരാക്കിയ ഹൈക്കോടതി വിധിക്കെതിരെയുള്ള CBI അപ്പീലാണ് കോടതിക്ക് മുന്നിലെത്തുന്നത്. കേസിൽ നിന്ന് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് KCB മുൻ ഉദ്യോഗസ്ഥരായ ആർ ശിവദാസ്, കസ്തൂരിരംഗ അയ്യർ, KG രാജശേഖരൻ എന്നിവരും സുപ്രീംകോടതിയെ സമീപിച്ചിട്ടുണ്ട്. MB പ്രദീപ് കുമാർ, 24, ഡൽഹി.